നിയമസഭയിൽ നിന്ന് രാധാകൃഷ്ണൻ പോയതിന് പിന്നാലെ സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരുടെ സീറ്റുകളിൽ വലിയ അഴിച്ചുപണിയാണ് നടക്കുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഭയിൽ രണ്ടാമനായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരികിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയപ്പോൾ ഒഴിഞ്ഞ കസേരയാണ് ബാലഗോപാലിന് ലഭിച്ചത്. റവന്യൂ മന്ത്രി കെ രാജനാണ് മൂന്നാമത്തെ ഇരിപ്പിടം. രാധാകൃഷ്ണന് പകരം മന്ത്രിയായി എത്തിയ ഒ ആർ കേളുവിന് ഇരിപ്പിടം രണ്ടാം നിരയിലാണ്. നേരത്തെ പാർലമെന്ററി കാര്യം, ദേവസ്വം, പട്ടികജാതി വകുപ്പുകളുടെ ചുമതലയുണ്ടായിരുന്ന കെ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിക്ക് തൊട്ടടുത്ത രണ്ടാമത്തെ സീറ്റിൽ ഇരുന്നിരുന്നത്. അതേസമയം ജീവാനന്ദം നിർബന്ധിത പദ്ധതിയല്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. കെ രാധാകൃഷ്ണൻ പോയതിനു ശേഷമുള്ള ആദ്യ നിയമസഭയാണിത്. ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇതിൽ പഠനം നടത്തിവരുന്നുവെന്നും ധനമന്ത്രി അറിയിച്ചു. സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം നിശ്ചിത തുക നൽകാൻ ഉദ്ദേശിക്കുന്ന ജീവാനന്ദം അന്യൂറ്റി പദ്ധതിക്കെതിരെ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ നേരത്തെ രംഗത്തെത്തിയിരുന്നു. അപകട മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് മുതലപ്പുഴയിലെ അപകടമരണങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ പറഞ്ഞു. എം വിൻസെന്റിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. അടിക്കടി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുടുംബങ്ങളെ രക്ഷിക്കാൻ സർക്കാർ പരമാവധി കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 621 പരമ്പരാഗത വള്ളങ്ങൾ മുതലപ്പുഴയിലുണ്ട്. മണൽ മാറ്റി ചാലിന് ആഴം കൂട്ടുക, ബ്രേക്ക് വാട്ടറിൽ അറ്റകുറ്റപ്പണി, മുന്നറിയിപ്പ്, ബോയകകൾ സ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിന് ചെയ്യേണ്ടത്. നിരന്തരം സ്ഥിതി അവലോകനം ചെയ്യുന്നുണ്ട്. അധികൃതരുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട്. മനുഷ്യസഹജമായി ചെയ്യാവുന്ന എല്ലാം മുതലപ്പുഴി പ്രശ്നപരിഹാരത്തിന് ചെയ്തിട്ടുണ്ട്. തുറമുഖം അപകടരഹിതമാക്കാൻ നടപടിയെടുക്കുന്നുണ്ട്. വിദഗ്ധ സംഘം പഠനം നടത്തുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് പദ്ധതി സമർപ്പിച്ചു. 65.6 കോടി സംസ്ഥാന സർക്കാർ വകയിരുത്തി. ആവശ്യമുള്ള വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് നൽകി. കേന്ദ്രത്തിന്റെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കും. 2 മാസത്തിനകം പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1.5 വർഷത്തിനകം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു.